സീരിയൽ നടി രഞ്ജിഷ മേനോന്റെ ആത്മഹത്യക്ക് പിന്നാലെ ചർച്ചയാകുന്ന പേരാണ് മനോജ് ശ്രീലകം ആരാണ് മനോജ് ശ്രീലകം എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മലയാള മിനി സ്ക്രീൻ രംഗത്ത് മികച്ച സംവിധായകനുള്ള അവാർഡ് നിരവധി തവണ വാരിക്കൂട്ടിയ സംവിധായകനാണ് മനോജ് ശ്രീലകം ആദ്യ വിവാഹം പരാജയപ്പെട്ടതിനു പിന്നാലെ രഞ്ജിഷ മേനോൻ മനോജ് ശ്രീലകവുമായി ലിവിംഗ് റിലേഷൻഷിപ്പിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് സീരിയൽ സെറ്റുകളിലെ പരസ്യമായ ഒരു രഹസ്യം കൂടിയായിരുന്നു ഇരുവരും ഒന്നിച്ചാണ് താമസിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമായിരുന്നു എന്നാൽ രഞ്ജിഷ മേനോൻ തന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ആരോടും പങ്കുവച്ചിരുന്നില്ല തന്റെ സ്വകാര്യ ജീവിതം എത്രയും സ്വകാര്യമായി വയ്ക്കാൻ തന്നെയാണ് അവർ എപ്പോഴും താല്പര്യപ്പെട്ടതും ഇപ്പോൾ രഞ്ജിഷയുടെ മരണം ചർച്ചയാകുമ്പോൾ ആരാണ് മനോജ് ശ്രീലകം എന്ന പേരും ചർച്ചയാകുന്നു മലയാള സിനിമയിലെ ഒരു സംവിധായകനും ക്രിയേറ്റീവ് ഡയറക്ടറുമാണ് മനോജ് ശ്രീലകം നിരവധി ഷോകളുടെ ഭാഗവുമാണ് അദ്ദേഹം സൂര്യപുത്രി മിസസ് ഹിറ്റ്ലർ അവകാശികൾ അക്ഷര ആലിപ്പഴം തുടങ്ങിയ സീരിയലുകളെല്ലാം അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് പതിനാറ് വർഷമായി ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും നിർമ്മിക്കുന്നുണ്ട് മനോജ് ദീക്ഷ എന്ന ഡോക്യുമെന്ററിക്ക് സംസ്ഥാന അവാർഡും ലഭിച്ചു മനോജ് സംവിധാനം ചെയ്ത ഹിറ്റ്ലർ എന്ന സീരിയലിൽ രഞ്ജു ഭാഗമായിരുന്നു മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു രഞ്ജു രഞ്ജിഷിയുടെ മരണകാരണം കുടുംബ പ്രശ്നങ്ങളോ സാമ്പത്തിക ബാധ്യതയോ ആകാം എന്നാണ് കരുതപ്പെടുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം കരിയത്ത് ഫ്ളാറ്റിൽ മനോജിനൊപ്പം താമസിച്ചു വരികയായിരുന്നു ഇതേ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രഞ്ജിഷിയുടെ മൃതദേഹം കണ്ടെത്തിയത് രഞ്ജിഷ മരിക്കുന്ന സമയത്ത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനോജിന്റെ മൊഴി കിടപ്പ് മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് രഞ്ജിഷയെ കണ്ടെത്തിയത് സംവിധായകനായ മനോജ് രാവിലെ ഷൂട്ടിങ്ങിന് പോയിരുന്നു പിന്നീട് രഞ്ജിഷയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഫ്ലാറ്റിൽ എത്തി നോക്കുമ്പോഴാണ് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ താടി ഇറക്കിയെന്നും അപ്പോഴേക്ക് മരണപ്പെട്ടിരുന്നു എന്നുമാണ് രഞ്ജിഷയുടെ പങ്കാളി മനോജ് ശ്രീലകം പോലീസിനോട് പറഞ്ഞത് രാവിലെ ഞാൻ എട്ടരയ്ക്ക് ഡ്യൂട്ടിക്ക് വന്നു അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് വിളിച്ചിട്ട അണ്ണ വൈഫ് എഴുന്നേൽക്കുന്നില്ല ഒന്ന് പോയി ബെല്ലടിക്കാൻ പറഞ്ഞു ഞാൻ പോയി നാലഞ്ച് പ്രാവശ്യം ബെല്ലടിച്ചിട്ടും അനക്കമൊന്നും ഇല്ലായിരുന്നു ഞാൻ പുള്ളിയോട് വിളിച്ചു പറഞ്ഞു തുറക്കുന്നില്ല എന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു പുള്ളിയും പോയി ബെല്ലടിക്കുകയും ഡോറിൽ തട്ടി വിളിക്കുകയും ചെയ്തു എന്നിട്ടും അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പുള്ളിക്കൊരു ഏണി കൊടുത്തു അതിൽ കൂടി ആ ഫ്ളാറ്റിന്റെ പുറകു വശത്ത് കയറാം കയറി നോക്കിയപ്പോഴാണ് ഫാനിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അവർ രണ്ടുപേരും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത് ഇന്നലെ താൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല തനിക്ക് പകരമുള്ള ആൾ പറഞ്ഞു ഇന്നലെയൊക്കെ അവർ അവിടെ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിനൊന്നും പോയില്ല എന്നാണെന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫ്ളാറ്റിലെ സെക്യൂരിറ്റി പറയുന്നു രാവിലെ എട്ട് മണിക്ക് മുൻപ് രഞ്ജിഷയുടെ പങ്കാളി മനോജ് പുറത്തേക്ക് പോയിരുന്നു അതിനുശേഷം ഇന്ന് സീരിയൽ ഷൂട്ടിങ്ങിന് പോകേണ്ടിയിരുന്ന രഞ്ജിഷയെ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ വിളിച്ചിട്ട് രഞ്ജിഷ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതേ തുടർന്ന് ഇവർ മനോജിനെ വിളിച്ചു പിന്നീട് മനോജ് നേരിട്ട് ഫ്ളാറ്റിലേക്ക് വരികയായിരുന്നു ഒന്നാം നിലയിലാണ് ഇവരുടെ ഫ്ളാറ്റ് സെക്യൂരിറ്റി നൽകിയ ഏണി ഉപയോഗിച്ച് ഒന്നാം നിലയിലെ ഫ്ളാറ്റിന്റെ പിൻവശത്താണ് മനോജ് എത്തിയത് പിറകുവശത്തെ ബാൽക്കണിയോട് ചേർന്നുള്ള വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു തുറന്നു കിടന്ന വാതിൽ വഴി അകത്തു കയറി നോക്കിയപ്പോഴാണ് രഞ്ജിഷയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പോലീസ് മൃതദേഹം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റും അതിനുശേഷമേ ഭരണകാരണം വ്യക്തമാവുകയുള്ളൂ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം